ദൈവത്തിനു മഹത്വം. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഫെയ്ത്ത് വോയിസിലേക്ക് ഹൃദയപൂർവം സ്വാഗതം. ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുന്ന ആകയാൽ ദൈവീയ വചനത്താൽ ആശ്വാസവും സമാധാനവും അനുഭവിക്കുന്നവരായി തിരുവാൻ ദൈവം അവസരമൊരുക്കട്ടെ. യെശയ്യാ പ്രവാചകൻ പുസ്തകം 59:1 രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. യെശയ്യാ പ്രവാചകൻ പുസ്തകം 59:1 ദൈവപ്രവൃത്തിക്ക് തടസ്സം എന്തെന്നുള്ളത് അവിടെ വിവരിക്കുക. പ്രവാചകൻ ഇസ്രായേൽ ജനത്തോട് പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തിയും പ്രാർത്ഥിക്കുന്ന ജനത്തിൻ്റെ പ്രാർത്ഥന കേൾപ്പാൻ അവിടുത്തെ ചെവി മന്ദമായിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുക. എങ്കിലും അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. എന്താണ് അതിൻ്റെ പിന്നിൽ കാരണമായ വസ്തുതകൾ? ദൈവം പ്രവർത്തിപ്പാൻ ശക്തനാണ്. പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിൻ്റെ നിലവിളിയെ കേൾക്കുന്നു ദൈവമാണ്. പക്ഷെ അവർ നിലവിളിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കൈകളെ, അവരുടെ ദൈവീയ പദ്ധതികളെ തടയത്തക്ക വണ്ണം, അവരുടെ നിലവിളി കേൾക്കുവാൻ കഴിയാതെ വണ്ണം തടസ്സമായിരിക്കുന്ന വസ്തുത രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഒന്ന്, അവരുടെ അകൃത്യങ്ങളും പാപങ്ങളും അത്രേ എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയിരിക്കുന്നത്. 2 പറയുന്നു, അകൃത്യവും പാപവുമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കും അവരുടെ നിലവിളിക്കും കേൾക്കാതെ വണ്ണം തടസ്സമായിരിക്കുന്നത്. എന്താണ് അവരുടെ പാപങ്ങൾ, അകൃത്യങ്ങൾ? യെശയ്യാ പ്രവാചകൻ പുസ്തകം 59:3 മുതലുള്ള വേദഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള പാപങ്ങളെപ്പറ്റി അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ടും നിങ്ങളുടെ വിരലുകൾ അകൃത്യങ്ങൾ കൊണ്ടും മലിനമായിരിക്കുന്നു. നിങ്ങളുടെ അധരങ്ങൾ ഭോഷ്ക് സംസാരിക്കുന്നു. നിങ്ങളുടെ നാവ് നീതികേട് ജപിക്കുന്നു. നിങ്ങൾ വ്യാജത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് സംസാരിക്കുന്നു. അടുത്ത വാക്യം പ്രകാരമാണ്, അവരുടെ കാൽ ദോഷത്തിനായി ഓടുന്നു, കുറ്റമില്ലാത്ത രക്തം അവർ ചീന്തുന്നു. വീണ്ടും അവരുടെ അകൃത്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവരുടെ നിരൂപണങ്ങൾ അന്യായ നിരൂപണങ്ങൾ. അവർ തങ്ങൾക്കായി വളഞ്ഞ വഴികളെ ഉണ്ടാക്കുന്നു. അവയിൽ നടക്കുന്നവർ ഒരുത്തിനും സമാധാനം അറിയില്ല. പ്രിയരെ, മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും അതിൽ രസിക്കുകയും ചെയ്യുന്നവർക്ക് ഇത് നിമിത്തം സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59:1 രേഖപ്പെടുത്തിയിരിക്കുക. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, സ്ഥിരമാനസനായി ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്ന ദൈവമാണെന്നുള്ളതും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന കേൾക്കുവാൻ തടസ്സമായി, ദൈവമുഖം നമുക്കെതിരായി നിൽക്കുവാൻ തടസ്സമായ വസ്തുതകൾ എന്തെല്ലാമാണെന്നുള്ളത് വ്യക്തിപരമായി നമുക്ക് തിരിച്ചറിയുവാനും ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ അവിടുത്തെ കരവും നമ്മുടെ പ്രാർത്ഥന നിലവിളി കേൾക്കുവാൻ തക്കവണ്ണം അവിടുത്തെ ചെവിയും നമുക്ക് വേണ്ടി തുറന്നിരിക്കട്ടെ. സദാകാലം ദൈവമുഖം നമുക്ക് അന്വേഷിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് നിരപ്പ് പ്രാപിക്കാം. ദൈവത്തോടടുത്ത് വരാം. അവൻ നമ്മോടടുത്ത് വരുവാൻ ദൈവം സർവശക്തനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനന്തമാണ്. അതിനെ തടസ്സം ചെയ്യുവാൻ ഒരു പൈശാച്യ പ്രവൃത്തി കഴിയുകയില്ല. എന്നാൽ നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന പദ്ധതികളെ നമ്മുടെ അകൃത്യങ്ങൾ കൊണ്ട് തടയാതെ ദൈവത്തിൻ്റെ പദ്ധതികളെ നമ്മിലേക്ക് ഒഴുകുവാൻ തക്കവണ്ണം നമ്മെ പൂർണ്ണമായി ദൈവത്തിനെ സമർപ്പിക്കാം. ദൈവം വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുവാൻ സർവശക്തനാണ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.